തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുന്റെ രാഷ്ട്രീയ പ്രവേശനം വിവാദമായതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വക്താക്കളുടെ പുതിയ നിയമനം മരവിപ്പിച്ചു. സജീവ രാഷ്ട്രീയത്തിലില്ലാത്തവരെ വക്താക്കളാക്കിയെന്ന വിമർശനം ഉയരുന്നതോടെയാണ് ദേശീയ നേതൃത്വത്തിന്റെ നടപടി. വക്താക്കളുടെ നിയമനം അറിഞ്ഞില്ലെന്നാണ് ഷാഫി പറമ്പിലിന്റെ വിശദീകരണം. സംസ്ഥാന കമ്മിറ്റിക്കോ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തനിക്കോ ഈ നിയമനത്തെക്കുറിച്ച് അറിയില്ലെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. എന്നാൽ നാഷണൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ക്യാമ്പയിനിലൂടെയാണ് അവസരം ലഭിച്ചതെന്ന് അർജുൻ രാധാകൃഷ്ണൻ 24നോട് പറഞ്ഞു. ഇതൊരു നാഷണൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു യങ് ഇന്ത്യ കബോൾ എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ നടത്തി, ഒരു കോമ്പറ്റീഷൻ നടത്തി, ഒരു മെറിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വന്ന ഒരു പ്രോസസ്സിൽ കൂടിയാണ് എനിക്ക് ഈ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. ഇത് ഈ അപ്പോയിൻമെൻറ്റ് നമ്മുടെ പാർട്ടിയുടെ ലൈന് എന്താണെന്നുള്ള ജനങ്ങളുടെ അടുത്ത് എത്തിക്കുകയും ഈ ഇപ്പോഴത്തുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളെല്ലാം ജനങ്ങളുടെ അടുത്ത് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ലൈം ലൈറ്റിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ജനിച്ചു വളർന്ന് മുതൽ ഈ ഇത് മുഴുവനും പൊളിറ്റിക്സും പൊളിറ്റിക്സിൻ്റെ അനാലിസിസും കാര്യങ്ങളും എല്ലാം നമ്മളിങ്ങനെ ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതൊരു പുതിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്നാണ് ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നത്. അപ്പം അത് ഫുൾഫിൽ ചെയ്യണോ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കെ സി വേണുഗോപാലിന്റെ ഇടപെടലാണ് പുതിയ നിയമനത്തിന് പിന്നിലെന്നാണ് AI ഗ്രൂപ്പുകളുടെ വിമർശനം. വക്താക്കളുടെ നിയമനം മരവിപ്പിച്ചെങ്കിലും ഇതേ പേരുകൾ തന്നെ വക്താക്കളുടെ പട്ടികയിൽ വരുമെന്നാണ് സൂചന. DCC പുനഃസംഘടനയ്ക്ക് പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾക്കിടെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒഴികെയുള്ള നേതാക്കൾ ഇന്ന് കണ്ണൂരിൽ DCC ഓഫീസിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനാണ് പ്രധാന നേതാക്കളെല്ലാം കണ്ണൂരിലെത്തുന്നത്. പാർട്ടി പുനഃസംഘടന സംബന്ധിച്ച അനൗപചാരിക കൂടിയാലോചനകളും കണ്ണൂരിൽ നടക്കും. 10:30 രാഹുൽ ഗാന്ധി ഓൺലൈനായാണ് കണ്ണൂർ DCC ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ചടങ്ങിൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റുമാർ തുടങ്ങി കോൺഗ്രസിലെ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കും. ഇന്നലെ കണ്ണൂരിലെത്തി പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി പാർട്ടിയിലെ ആഭ്യന്തര കലഹം പരിഹരിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവും കാണുന്നത് ഞങ്ങൾ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ എല്ലാ ദിവസവും കാണാം. കണ്ണൂർ വന്നപ്പോൾ അദ്ദേഹം കണ്ണൂരുണ്ട്, ഇന്നും കണ്ടു. തീർച്ചയായിട്ടും സംഘടനാപരമായ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഇന്ന് ഞങ്ങളത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അത് മുതിർന്ന നേതാക്കന്മാരുമായിട്ടൊക്കെ കൂടിയാലോചിച്ച് ആ എടുത്ത തീരുമാനങ്ങൾ നടത്താം. കോൺഗ്രസ് ദേശീയ നേതാക്കളെ മധ്യസ്ഥരാക്കി രമേശ് ചെന്നിത്തലയുടെ പുതിയ നീക്കം. കേരളത്തിലെ മുതിർന്ന നേതാക്കൾ നടത്തിയ പ്രസ്താവന ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്കും എതിരല്ലെന്ന് വിശദീകരിച്ചു കമൽനാഥ്. ചെന്നിത്തലയുടെ സന്ദേശം സോണിയാഗാന്ധിയെ അറിയിച്ചതായാണ് വിവരം. സംഘടനാ കാര്യങ്ങൾ ദേശീയ നേതൃത്വവുമായി നേരിട്ട് ചർച്ച ചെയ്യാൻ താൽപര്യമെന്നും ചെന്നിത്തല വിശദീകരിച്ചു. കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾക്ക് കാരണം KC വേണുഗോപാൽ ഉണ്ടാക്കിയ ഹൈക്കമാൻഡ് ഗ്രൂപ്പാണെന്നും രമേശ് ചെന്നിത്തല. KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ ഗ്രൂപ്പിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യം. സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികം ആഘോഷിക്കുന്നതിനുള്ള കോൺഗ്രസ് സമിതിയിൽ നിന്ന് രമേശ് ചെന്നിത്തലയുടെ പേര് ഒഴിവാക്കിയതാണെന്ന് സൂചന. സമിതിയുടെ കൺവീനറായി നേരത്തെ പരിഗണിച്ചിരുന്നത് രമേശ് ചെന്നിത്തലയുടെ പേരാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് പകരമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമിതി അംഗമായി. പുനഃസംഘടനാ വിഷയത്തിലെ ഹൈക്കമാൻഡിന്റെ അതൃപ്തിയുടെ ഭാഗമായാണ് പേരൊഴിവാക്കപ്പെട്ടതെന്നാണ് സൂചന. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അധ്യക്ഷതയിലാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികം ആഘോഷിക്കാൻ സമിതി രൂപീകരിച്ചത്. മുകുൾ വാസ്നിക്കാണ് 11-അംഗ സമിതിയുടെ അധ്യക്ഷൻ. കേരളത്തിൽ ആൾക്കൂട്ടം നിയന്ത്രിക്കാനുള്ള ക്രമീകരണം ഉറപ്പാക്കി പരമാവധി മേഖലകൾ തുറക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത കോവിഡ് അവലോകന യോഗത്തിലാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ. പ്രൈമറി സ്കൂളുകൾ തുറക്കാമെന്നും രാത്രി കർഫ്യൂ ഒഴിവാക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് രോഗബാധ അതിതീവ്രമായി ഉയരുന്നതിനിടെയാണ് അന്താരാഷ്ട്ര തലത്തിലെയും ദേശീയ തലത്തിലെയും പ്രമുഖ ആരോഗ്യ വിദഗ്ധരുമായി സംസ്ഥാന സർക്കാർ ചർച്ച നടത്തിയത്. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. അതേസമയം വാക്സിനേഷൻ വേഗത്തിലാണെന്ന് സർക്കാർ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുന്നതാണ് നിർദ്ദേശങ്ങളെന്നും ഇവ സർക്കാർ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. MSFനെതിരായ പരാതിയിൽ മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ട് വെച്ച ഫോർമുല തള്ളിയ ഹരിത നേതൃത്വത്തിനെതിരെ കൂടുതൽ നടപടി വന്നേക്കും. ഇടി മുഹമ്മദ് ബഷീർ ഡൽഹിയിൽ നിന്ന് ഇന്ന് തിരിച്ചെത്തിയാൽ നടപടി സംബന്ധിച്ച് ചർച്ചകൾ നടക്കും. MSF നേതാക്കൾക്കെതിരെയുള്ള നടപടി ഖേദപ്രകടനത്തിൽ ഒതുക്കിയതിൽ ഹരിത നേതാക്കൾ തൃപ്തരല്ല. ഒത്തുതീർപ്പ് ഉപാധി പ്രകാരം MSF നേതാക്കൾ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും വനിതാ കമ്മീഷന് നൽകിയ പരാതി ഹരിത ഇതുവരെ പിൻവലിച്ചിട്ടില്ല. കോഴിക്കോട് ചെമ്മങ്ങാട് പോലീസ് ഹരിതയുടെ പരാതിയിൽ MSF നേതാക്കൾക്കെതിരെ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ്. തൃക്കാക്കര നഗരസഭയിലെ ഓണസമ്മാന വിവാദത്തിൽ ചെയർപേഴ്സൺ അജിതാ തങ്കപ്പനെതിരെ കേസെടുക്കാൻ ഒരുങ്ങി വിജിലൻസ്. കേസിൽ FIR രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസ് ഡയറക്ടറേറ്റിന്റെ അനുമതി തേടി. ഡയറക്ടറേറ്റിൽ നിന്നും അനുമതി ലഭിച്ചാൽ ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. ചെയർപേഴ്സണെതിരായ അഴിമതി ആരോപണത്തിൽ കഴമ്പുണ്ടെന്നും തുടരന്വേഷണം വേണമെന്നും ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട്.
വിദേശ രാജ്യങ്ങളിൽ കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിൽ രാജ്യം വിദേശത്തു നിന്നുള്ള യാത്രക്കാർക്ക് കർണാടകയിൽ ആർടിപിസിആർ പരിശോധന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി മുംബൈ വിമാനത്താവളത്തിൽ ന്യൂസിലാൻഡ് ചൈന മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ദക്ഷിണാഫ്രിക്ക അടക്കം 11 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി രാജ്യത്ത് ഇതുവരെ പുതിയ വകഭേദം കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കേരളവുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ വാക്സിനേഷൻ വർദ്ധിപ്പിക്കണമെന്നും അന്തർ സംസ്ഥാന കോവിഡ് വ്യാപനം തടയാൻ നടപടികൾ സ്വീകരിക്കണമെന്നും കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളോട് കേന്ദ്രം നിർദ്ദേശിച്ചു സംസ്ഥാനങ്ങൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം 40,000 മുകളിൽ തുടരുകയാണ് രാജ്യത്തെ പ്രതിദിന രോഗികൾ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല പാർട്ടി പുനഃസംഘടനയ്ക്ക് കോൺഗ്രസിനൊരു രീതിയുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനം സ്വീകരിക്കും അന്തിമ തീരുമാനം കെ പി സി സി പ്രസിഡന്റ് കൈക്കൊള്ളുമെന്നും വി ഡി സതീശൻ പറഞ്ഞു കെ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരളത്തിൽ വന്നാൽ ഞങ്ങളെല്ലാവരും സംസാരിക്കില്ലേ ഉറപ്പായിട്ടും ഈ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ എല്ലാ ദിവസവും സംസാരിക്കും ഞങ്ങൾ അതങ്ങനെ രഹസ്യ കൂടിക്കാഴ്ച എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഞങ്ങൾ പോവുള്ളൂ ഞങ്ങളെല്ലാവരുമായിട്ട് ഇതുവരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ തന്നെയുള്ള സമീപനം തന്നെയായിരിക്കും ഇക്കാര്യത്തിലുള്ളത് ഞാൻ സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല അതെല്ലാം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കോവിഡ് ടെസ്റ്റും നിയന്ത്രണങ്ങളും ഇല്ലാതെ യാത്രക്കാരെ അതിർത്തി കടത്തി ട്രാവൽ ഏജൻസികൾ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പ്രവേശനത്തിന് ആർടിപിസിആർ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ആർടിപിസിആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ വാക്സിൻ സർട്ടിഫിക്കറ്റോ ഇല്ലാതെ ബസ്സുകളിലൂടെ യാത്രക്കാരെ സ്വകാര്യ ട്രാവൽ ഏജൻസികൾ അതിർത്തികൾ കടത്തുന്നത് ടിക്കറ്റ് നിരക്കിൽ വൻ തുകയാണ് ഇതിനായി ഈടാക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കും യാത്രക്കാരെ ഇങ്ങനെ എത്തിക്കുന്നതായി 24ന്റെ അന്വേഷണത്തിൽ വ്യക്തമായി ബസ്സുകളിൽ യാത്ര ചെയ്യുന്നതിന് രേഖകൾ വേണ്ടെന്നും പരിശോധനകളൊന്നും ഉണ്ടാകില്ല എന്നും സുരക്ഷിതമായ അതിർത്തി കടത്തിത്തരാമെന്നുമാണ് ട്രാവൽ ഏജൻസികൾ നൽകുന്ന വാഗ്ദാനം തമിഴ്നാടിന്റെയും കർണാടക ബോർഡർ വരുന്ന അത്തിപ്പള്ളി നടന്ന ആ ചെക്ക് പോസ്റ്റ് അത് കഴിഞ്ഞ പിന്നെ അവിടെ ആരും വന്ന് ചോദിക്കാനില്ല അല്ല വഴിയിൽ വെച്ചാൽ നമ്മൾ ഇറക്കി വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് അപ്പൊ അതാണ് അങ്ങനെ ഇറക്കി വിടൂല പാസഞ്ചർ ഇറക്കി വിട്ടിട്ട് വണ്ടി കൊണ്ടുപോകില്ല എങ്കിൽ നമ്മളല്ലേ ആദ്യം പറയാനുള്ളത് നിങ്ങൾ എടുത്താലേ ടിക്കറ്റ് തരുള്ളൂ എന്നുള്ളത് ഒരു വണ്ടി ഒരു സൂരജ് ട്രാവൽസ് എന്ന് പറയുന്ന വണ്ടി 1045 പോകുന്ന സ്ലീപ്പർ വണ്ടിയിൽ ഇത് പറയണത് നിലവിൽ അവര് വണ്ടിക്കകത്ത് ഒരു ഇതും ചോദിക്കുന്നില്ല നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോന്നോ നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും ചോദിക്കുന്നില്ല അവരവിടെ പറയുന്നത് എന്നുവെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന വണ്ടി എന്നാണ് പറയുന്നത് കേരളത്തിൽ നിന്ന് വന്ന വണ്ടിയായിട്ട് കാണിച്ചിട്ടില്ല ബാംഗ്ലൂര് വരെ ഈ വണ്ടിക്കാരെ എത്തിക്കും വേറെ ഒരു കുഴപ്പമില്ലാതെ എത്തിക്കും രാവിലെ 8 മണിക്ക് മറിയാളെത്തും 1940